നമസ്കാരം. മലയാളത്തിലെ സിനിമാ താരങ്ങളുടെ സിനിമാ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മ AMMA യോഗം അതിൻ്റെ പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്ത് പിരിഞ്ഞിരുന്നു. ഒരുപക്ഷെ 500 അംഗങ്ങൾ മാത്രമുള്ളൊരു സംഘടനയുടെ അതിനകത്തെ അംഗങ്ങളുടെ പ്രത്യേകതകൾ കൊണ്ടുകൂടിയായിരിക്കാം കേരളത്തിൽ വലിയ മാധ്യമ ശ്രദ്ധ നേടിയ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു അത്. മോഹൻലാൽ പ്രസിഡന്റായി തുടരുന്നു, സിദ്ദിഖിനെ ജനറൽ സെക്രട്ടറി ആക്കുന്നു, മറ്റ് പല വിധത്തിലുള്ള തെരഞ്ഞെടുപ്പുകൾ ഉണ്ടാകുന്നു. അതിൽ തന്നെ വനിതാ സംവരണവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഉണ്ടാകുന്നു. വോട്ട് നേടിയിട്ടും താൻ പരാജയപ്പെട്ടതിനെക്കുറിച്ച് രമേശ് പിഷാരടി ആശങ്കപ്പെടുന്നു. വനിതകളെ തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടി അവർക്ക് വഴിമാറി കൊടുക്കുന്നതിന് വേണ്ടി പിന്മാറി നിൽക്കേണ്ട സാഹചര്യത്തിൽ ഭരണഘടന, അമ്മയുടെ ഭരണഘടന തന്നെ മാറ്റേണ്ടതിൻ്റെ ചില നിർദ്ദേശങ്ങളുമായി അതൃപ്തിയുമായി രമേശ് പിഷാരടി രംഗത്തുവരുന്നു. അങ്ങനെ പല വിധത്തിലുള്ള ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു. ഒപ്പം ഇപ്രാവശ്യം ഇടവേള ബാബു മാറി, പകരം സിദ്ദിഖ് വരുന്നു. മോഹൻലാൽ മാറാൻ തയ്യാറായിരുന്നു, അതിന് പകരമായി പൃഥ്വിരാജിനെയും കുഞ്ചാക്കോ ബോബനെയും പോലുള്ളവരെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരുന്നതിന് അദ്ദേഹം താല്പര്യപ്പെട്ടിരുന്നു. അതിൽ അവർ താല്പര്യം കാണിച്ചില്ല എന്നാണ് ഒടുവിൽ ജഗദീഷ് നടത്തിയ വെളിപ്പെടുത്തൽ. ഇങ്ങനെ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾക്കിടയിൽ പങ്കെടുക്കാത്തവരെക്കുറിച്ചുള്ള കടുത്ത വിമർശനങ്ങളുമായി നടന്മാർ രംഗത്ത് വരുന്നുണ്ട്, നടിമാർ രംഗത്ത് വരുന്നുണ്ട്. ഈ സാഹചര്യത്തിലെ അമ്മയുടെ സ്ഥിതിഗതികളാണ് ഈ വീഡിയോയിൽ വിലയിരുത്തുന്നത്. പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ്. ഈ അമ്മ യോഗം നടന്നതിന് ശേഷമുള്ള സിനിമാ സാഹചര്യമാണ്. അതിൽ പ്രധാനപ്പെട്ട കാര്യം ഇതുതന്നെയാണ്, സംഘടനാ തെരഞ്ഞെടുപ്പ് തന്നെയാണ്. സംഘടനാ തെരഞ്ഞെടുപ്പിനെ തുടർന്നുണ്ടായിരുന്ന സാഹചര്യങ്ങളിൽ പ്രധാനപ്പെട്ട കാര്യം പങ്കെടുക്കാത്തവരെക്കുറിച്ചുള്ളതാണ്. അതിന് ഉപോത്ബലകമായ വാദം, നേതൃത്വം മാറുന്ന ഒരു ഘട്ടത്തിൽ പ്രധാന സ്വാധീനമുള്ള അംഗങ്ങൾ ഒരു യോഗത്തിൽ പങ്കെടുക്കാതിരിക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ചും പൃഥ്വിരാജ് മുതലുള്ള നടീ നടന്മാർ അതിൽ പങ്കെടുത്തിട്ടില്ല. ഏറ്റവും ഒടുവിൽ വിമർശന വിധേയമായിരിക്കുന്ന ഫഹദ് ഫാസിലിനാണ്, ദുൽഖർ സൽമാൻ മമ്മൂട്ടി പോലും പങ്കെടുത്തിട്ടില്ല ആ യോഗത്തിൽ. ഈ ഘട്ടത്തിലാണ് ഫഹദ് ഫാസിൽ പങ്കെടുക്കാത്തതിനെക്കുറിച്ച് പ്രത്യേകമായ വിമർശനം ഉന്നയിച്ചുകൊണ്ട് നടൻ അനൂപ് ചന്ദ്രൻ രംഗത്തെത്തിയിരിക്കുന്നത്. ഈ വിമർശനം, അനൂപ് ചന്ദ്രൻ്റെ വിമർശനമാണ് ഇപ്പോൾ കൂടുതൽ ചർച്ച ചെയ്യുന്നത്. ആ വിമർശനങ്ങളിലേക്ക് കടക്കും മുമ്പ് എന്താണ് അനൂപ് ചന്ദ്രൻ പറഞ്ഞത് എന്നത് സംബന്ധിച്ച വിശദാംശമാണ് ഞാൻ ആദ്യം വായിക്കുന്നത്. അമ്മയുടെ പ്രവർത്തനത്തിൽ യുവാക്കളുടെ ഭാഗത്തു നിന്നും കൂടുതൽ സജീവമായ പങ്കാളിത്തം ഉണ്ടാകേണ്ടതുണ്ട്. ഫഹദ് ഫാസിലിൻ്റെ ഒക്കെ നിലപാടിൽ അഭിപ്രായ വ്യത്യാസമുള്ള വ്യക്തിയാണ് ഞാൻ. അയാൾ കോടിക്കണക്കിന് ശമ്പളം വാങ്ങിക്കുന്ന നടനാണ്. അമ്മ സംഘടനയുടെ യോഗം നടക്കുമ്പോൾ അയാളും ഭാര്യയും എറണാകുളത്തുണ്ട്. മീരാനന്ദൻ്റെ വിവാഹ റിസപ്ഷനിൽ 2 പങ്കെടുത്തിരുന്നു. എന്നാൽ അമ്മയുടെ യോഗത്തിലേക്ക് തിരിഞ്ഞു നോക്കിയില്ല. എനിക്ക് കിട്ടുന്ന ശമ്പളം ഒറ്റക്ക് തിന്നണം എന്ന മാനസികാവസ്ഥയല്ലേ അതിന് കാരണം. അമ്മ എന്ന സംഘടനയ്ക്ക് ഒരു ലക്ഷ്യമുണ്ട്. ഒരുമിച്ച് നടന്നു പോകുന്നവർ കാലിടറി വീഴുമ്പോൾ അവരെ ചേർത്ത് നിർത്താൻ വേണ്ടിയാണ് അമ്മ ഉണ്ടാക്കിയത്. ഇതുപോലൊരു സംഘടനയുടെ യോഗത്തിൽ വന്നാൽ ഫഹദ് ഫാസിലിൻ്റെ എന്താണ് ഉടഞ്ഞു പോകുന്നത്? ചെറുപ്പക്കാർ പൊതുവെ സെൽഫിഷായി പോവുകയാണ്. അതിൽ എനിക്ക് എടുത്തു പറയാൻ സാധിക്കുന്ന ഒരു പേര് ഫഹദ് ഫാസിലിൻ്റെതാണ്. ഇത്രയും ശമ്പളം മേടിക്കുന്ന അമ്മ അംഗമായ ഒരാൾ അതിൻ്റെ ഒരു ചാരിറ്റി സ്വഭാവത്തിലേക്ക് വരേണ്ടതുണ്ട്. എറണാകുളത്തുണ്ടായിട്ടും അദ്ദേഹം യോഗത്തിലേക്ക് വരാതിരുന്നത് ഒരു തരത്തിലും മാപ്പ് അർഹിക്കാത്ത തെറ്റാണ്. എമ്പുരാൻ്റെ ഷൂട്ടിംഗ് നടക്കുന്നത് പുറത്തായതിനാൽ പൃഥ്വിരാജിന് എത്താൻ സാധിച്ചില്ല. കുഞ്ചാക്കോ ബോബൻ വന്നിരുന്നു. എല്ലാ തരത്തിലും അമ്മ അസോസിയേഷനുമായി ബന്ധപ്പെട്ട ഏത് പ്രവർത്തനത്തിലും സഹകരിക്കുന്ന മനുഷ്യനാണ് കുഞ്ചാക്കോ ബോബൻ. നിങ്ങളുടെ ഒരു പടത്തിലേക്ക് അസോസിയേഷനിലെ ഇന്ന 5 ഉൾപ്പെടുത്താൻ സാധിക്കുമോ എന്ന് നോക്കണം എന്ന് പറഞ്ഞാൽ അതിനും അദ്ദേഹം തയ്യാറാകാറുണ്ട്. ഞാൻ ഇത്രയും കാലം പങ്കെടുത്തതിൽ ഏറ്റവും മികച്ച കണക്ക് അവതരിപ്പിച്ച ട്രഷറാണ് അദ്ദേഹം. നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. പൃഥ്വിരാജിനെ പോലുള്ളവർ കുറച്ച് സമയം ഇതിനുവേണ്ടി മാറ്റിവെച്ച് നേതൃത്വത്തിലേക്ക് വന്നാൽ കൂടുതൽ യുവതാരങ്ങൾക്ക് സംഘടനയിലേക്ക് വരാൻ താല്പര്യമുണ്ടാകും. അതുവഴി അവർക്ക് കൂടെ ഈ സംഘടന ചെയ്യുന്ന ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഭാഗമാകാൻ സാധിക്കും. ചാരിറ്റി എന്നത് എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്നതല്ല എന്നാണ് അനൂപ് ചന്ദ്രൻ വിമർശനം ഉന്നയിക്കുന്നത്. എന്നാൽ അനൂപ് ചന്ദ്രൻ്റെ വിമർശനത്തിനെതിരെ കടുത്ത പ്രതിഷേധവും സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഉണ്ട്. കോടിക്കണക്കിന് ശമ്പളം വാങ്ങി ഒറ്റക്ക് തിന്നണം എന്നൊക്കെയുള്ള തരത്തിലുള്ള വിമർശനങ്ങൾ പ്രാകൃതമാണ് എന്ന തരത്തിലുള്ള വിമർശനങ്ങളാണ് അനൂപിനെതിരെയും ഉയരുന്നത്. ഒരാളോട് വിശദീകരണം പോലും ചോദിക്കാതെ, എന്തുകൊണ്ട് പങ്കെടുക്കുന്നില്ല എന്നുപോലും ചോദിക്കാതെ നടത്തുന്ന ഇത്തരം വിമർശനങ്ങൾ ഏത് ഉദ്ദേശത്തോടെയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. മാത്രമല്ല, ദുൽഖർ സൽമാൻ പൃഥ്വിരാജിനെ ന്യായീകരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ ദുൽഖർ സൽമാൻ പങ്കെടുത്തിട്ടില്ല, മമ്മൂട്ടി പങ്കെടുത്തിട്ടില്ല, ഇങ്ങനെ വലിയ തോതിലുള്ള ആളുകളൊന്നും പങ്കെടുക്കാതെ ഓരോരുത്തർക്കും അവരവരുടെ ചില കാഴ്ചപ്പാടുകൾ, സ്വാതന്ത്ര്യങ്ങൾ, ചില സമീപനങ്ങളൊക്കെ ഉണ്ടാകും. അതെന്താണ് എന്നറിയുന്നതിന് മുമ്പ് ഒറ്റക്ക് തിന്നാനുള്ള വലിയ ശമ്പളം വാങ്ങുന്നു എന്ന് പറഞ്ഞ ഒരാൾ മാത്രം ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആരോപണം. ഒപ്പം ഫഹദ് ഫാസില് വലിയ ശമ്പളം വാങ്ങുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ അധ്വാനത്തിൻ്റെ ഫലമാണ് എന്നതുൾപ്പെടെ ശമ്പളത്തെ ചോദ്യം ചെയ്യാൻ ആരാണ് അനൂപ് ചന്ദ്രൻ എന്നടക്കമുള്ള ചോദ്യങ്ങളാണ് ഉയരുന്നത്. ഈ ഘട്ടത്തിലാണ് പ്രധാനപ്പെട്ട മറ്റൊരു വിമർശനം അമ്മ നേതൃത്വത്തിനെതിരെ ഉയരുന്നത്. ഇപ്പോൾ തന്നെ ഫഹദ് ഫാസിലിനെ പോലുള്ളവർ ഇമാതിരി വലിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഒപ്പം നിൽക്കുന്നില്ല എന്നൊക്കെ പറയുന്ന അമ്മ എന്താണ് വലിയ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളത് ആണ് പ്രധാനപ്പെട്ട ചോദ്യം. അവർ അംഗങ്ങൾക്ക് പെൻഷൻ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു കാര്യം പറയുന്നത്. കാണിക്ക
എന്നുള്ള പേരിൽ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു കാര്യം പറയുന്നത്. വലിയ താരനിശകളൊക്കെ സംഘടിച്ച് ഫണ്ട് ശേഖരിച്ച് അത്തരം കാര്യങ്ങൾ ചെയ്യുന്നു, വലിയ കെട്ടിടമുണ്ടാക്കി. ഈ ഘട്ടത്തിൽ ഒരു കാര്യം മാതൃഭൂമി ന്യൂസ് റിപ്പോർട്ട് ചെയ്ത് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുകയാണ്. അതായത് സിനിമാ നടൻ സത്യൻ, മലയാളത്തിലെ അനശ്വര നടൻ സത്യൻ്റെ സിംഹാസനത്തെക്കുറിച്ച് നമ്മളെപ്പോഴും വാചാലരാവാറുണ്ട്. സിനിമാ താരങ്ങൾ പോലും സത്യം മാഷ് എന്ന് പറഞ്ഞ് 100 നാവിൽ വർത്തമാനം പറയും. പക്ഷേ അമ്മയിൽ സത്യൻ്റെ മകനും നടനുമായ സതീഷ് സത്യൻ അപേക്ഷ നൽകിയിട്ട്, അംഗത്വത്തിനായി അപേക്ഷ നൽകിയിട്ട് കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് നാൾ കുറയായി. പക്ഷേ അദ്ദേഹത്തിൻ്റെ അപേക്ഷകളെല്ലാം തിരസ്കരിക്കുകയാണ് എന്ന് അദ്ദേഹം ആരോപണം ഉന്നയിക്കുകയാണ് മാതൃഭൂമി ന്യൂസിലെ ഒരു വാർത്തയിലൂടെ. അത് ഇത്തരത്തിൽ ആരോപണം ഉന്നയിക്കുന്ന ആളുകൾ, സംഘടനാ നേതൃത്വത്തിലുള്ള ആളുകൾ ഇതൊക്കെ കണ്ടിട്ട് വേണം പ്രതികരിക്കാൻ. പങ്കെടുക്കാത്ത, യോഗത്തിൽ പങ്കെടുക്കാത്ത ആളെക്കുറിച്ച് പറയുമ്പോൾ മിനിമം സതീഷ് സത്യനെ പോലുള്ള ആളുകൾ നടത്തുന്ന അവരുടെ നിസ്സഹായത, അവർ ഒരുപക്ഷെ വെള്ളിമയ വെളിച്ചത്തിലായിരിക്കില്ല, പ്രഭാമയമായ സാഹചര്യത്തിലൊന്നും ആയിരിക്കില്ല, എങ്കിൽ പോലും അവരുടെ, അവരൊരു സിനിമാ നടനാണല്ലോ, മലയാളത്തിലെ താരങ്ങൾ അഭിനേതാക്കളൊക്കെ കൂട്ടുകൂടുന്ന കൂട്ടായ്മയായി നിൽക്കുന്ന ഒരിടത്ത് തങ്ങൾക്കും വരണം എന്നുള്ള ഒരു ആഗ്രഹം ഉള്ള ആളായിരിക്കും. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിന്റെ ആദ്യ ഭാഗം ഇങ്ങനെയാണ്. ഞാൻ അമ്മ എന്നുള്ള സംഘടനയുടെ ജനറൽ സെക്രട്ടറി ശ്രീമാൻ ഇടവേള ബാബു, അദ്ദേഹത്തെ ഞാൻ വിളിച്ചു. വിളിച്ചു ഞാൻ, ഗുഡ് മോർണിംഗ് സാർ, ഞാൻ എൻ്റെ പേര് സതീഷ് സത്യൻ. ആ ചേട്ടാ, ഓ എന്താണ്, അയ്യോ എനിക്ക് വളരെ സന്തോഷം തോന്നി. ദൈവമേ, അദ്ദേഹത്തിൻ്റെ എൻ്റെ പേര് പറഞ്ഞപ്പോൾ തന്നെ എത്ര സ്നേഹമായിട്ടും ആദരവോടെയും അദ്ദേഹം ആ ഇൻറ്റിമസി സിൻസിയറായിട്ട് എന്നോട് സംസാരിച്ചപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. അപ്പോൾ ഞാൻ പറഞ്ഞു, പിന്നെ ബാബു എനിക്കൊരു ചെറിയ ഒരു റിക്വസ്റ്റ് ഉണ്ട്, താങ്കൾക്കത് ചെയ്തു തരാൻ പറ്റുമെങ്കിൽ നന്നായിരുന്നു. എനിക്ക് അമ്മയുടെ ഒരു മെമ്പറായിട്ട്, ഒരു ഓർഡിനറി ഒരു മെമ്പറായിട്ട് എനിക്ക് ചേരണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. അത് ഞാനിങ്ങനെ 3-4 സിനിമയിൽ അതൊക്കെ അറിയാം ചേട്ടാ, അതൊക്കെ അറിയാം. ആ ഞാൻ പറഞ്ഞു, ഇനി ഒരു കാരണം കൂടെ കാര്യത്തിൽ പറഞ്ഞോട്ടെ. ഇത് എനിക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അമ്മക്കാർ പെൻഷൻ തരുമെന്നോ അല്ലെങ്കിൽ കൈനീട്ടമായിട്ട് തരുമെന്നോ വീട് വെച്ച് തരുമെന്നോ അങ്ങനെയുള്ള സാമ്പത്തികമായിട്ട് യാതൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല. മലയാള സിനിമയിലെ ആ ഒരു ആ കുടുംബത്തിലെ ഒരു അംഗമാണ് ഞാൻ എന്ന് അഭിമാനിക്കാൻ വേണ്ടി മാത്രം ആണ് ഞാനിത് അപേക്ഷ സമർപ്പിക്കുന്നത്. അപ്പോൾ ചേട്ടൻ ഒരു കാര്യം ചെയ്യും, ഒരു മെയിൽ എൻ്റെ പേരിൽ ഒരു മെയിൽ ഒന്ന് അയച്ചോ, അതെല്ലാം കാണിച്ചുകൊണ്ട് അയച്ചോ. ഞങ്ങൾ തീരുമാനിക്കുക, എല്ലാവരും കൂടെ ആലോചിക്കാതെ എനിക്കൊരു ആൻസർ പറയാൻ പറ്റില്ല. ഞാൻ മെയിൽ അയച്ചു. ആ മെയിലിൽ ഞാൻ ഇന്നാരാണ്, എന്നാരുടെ മകനാണ്, പിന്നെ ഞാനിങ്ങനെ 3-4 സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്, എല്ലാ ഡീറ്റെയിൽസും കാണിച്ചു. അതിൽ ലാസ്റ്റ് പാരഗ്രാഫ്, ഞാൻ ഈ ആവശ്യപ്പെടുന്നത്, മെമ്പർഷിപ്പ് ആവശ്യപ്പെടുന്നത് മറ്റ് ഒരു സാമ്പത്തികമായ ഒരു പിന്നെ ബെനിഫിറ്റിനോ ഒന്നുമല്ല, ഞാൻ ആവശ്യപ്പെടുന്നത് മലയാള സിനിമയിലെ ഒരു കുടുംബത്തിലെ ഒരു അംഗമായിട്ട് ആണ് എന്ന് ഞാൻ അഭിമാനിക്കാൻ വേണ്ടി മാത്രമാണ്. അതും ഞാൻ പറഞ്ഞു, ഞാൻ മേലാൽ ഇനിയുള്ള അവസരത്തിൽ പോലും യാതൊരു സാമ്പത്തിക ഇത് ആവശ്യപ്പെടില്ല എന്ന് പോലും ഞാൻ ഇതിനെ കാണിച്ചുകൊണ്ട് ഞാൻ മെയിൽ അയച്ചു. ഒരു മാസം ഞാൻ മെയിൽ കിട്ടി എന്ന് പിന്നെ ശ്രീ ബാബു പറഞ്ഞു. അതിനുശേഷം ഒരു മാസം കഴിഞ്ഞു, ഒരു അനക്കമില്ല, ഒരു മറുപടി മെയിൽ വന്നില്ല. മറുപടി മെയിൽ ഇന്നുവരെ വന്നിട്ടില്ല കേട്ടോ, അവളെ സത്യം പറയാമോ. അപ്പോൾ അവർ വീണ്ടും വിളിച്ചില്ല, തിരക്കിരുന്ന് വീണ്ടും ബാബുവിനെ വിളിച്ചു. ഒന്ന് രണ്ട് ബാബു പറഞ്ഞു, ചേട്ടാ അത് പിന്നെ അപ്പോൾ എനിക്ക് മനസ്സിലായത് സംഗതി ഉഴപ്പിലേക്ക് പോകുവായിരുന്നു, എങ്കിലും അദ്ദേഹം കൂടി ആലോചിച്ച് പറയാൻ ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് വന്നത്. ഇനി എന്തുകൊണ്ട് സതീഷ് സത്യന് അംഗത്വം നൽകുന്നില്ല എന്നുള്ളതാണ് വിചിത്രമായ കാര്യം. അദ്ദേഹം താരസംഘടനയുടെ നിബന്ധനകളൊക്കെ പാലിച്ച് മുന്നോട്ട് പോയിട്ടുള്ള ഒരു നടനാണ്. അതായത് അവർക്ക് എന്തൊക്കെയാണ് നിബന്ധന വേണം അതൊക്കെ അദ്ദേഹത്തിൻ്റെ സിനിമാ ജീവിതത്തിലുണ്ട്. ഇത്ര സിനിമയിൽ അഭിനയിക്കണം, ഇന്ന ഇത്ര നീളത്തിലുള്ള ഷോർട്സിൽ അഭിനയിക്കണം എന്നൊക്കെ ഉള്ളതുണ്ട്. പൈസ അടക്കവും വേണമല്ലോ, അതും അദ്ദേഹം അടക്കം തയ്യാറായിരുന്നിരിക്കാം. പക്ഷേ എന്തുകൊണ്ടാണ് അത് അംഗീകരിക്കാത്തത് എന്നുള്ളതാണ് വിചിത്രമായ മറുപടി. അദ്ദേഹത്തിന് ഇപ്പം ലേശം പഴയ ആളായിപ്പോയി, പുതിയ ആളല്ല, സജീവമല്ല എന്നുള്ളതാണ് കാരണമായിട്ട് അദ്ദേഹത്തോട് പറയുന്നത്. അവസാനം എന്നെ അറിയിച്ചത്, അത് ഇപ്പോൾ താങ്കൾ ഇപ്പോൾ ഒരു നടനല്ലല്ലോ, അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ എനിക്ക് അതിന് മറുപടി പറഞ്ഞോട്ടെ. ഇന്ന് നടനല്ലാരും നേരത്തെ നടന്മാരായ പലരും നടനം നിർത്തിയിട്ട് പോലും മലയാള സിനിമയിലെ ഈ അമ്മയുടെ മെമ്പേഴ്സ് ആയിട്ടുണ്ട്. എന്നെ കൊണ്ട് ആളുകളെ പേര് പറഞ്ഞ് പറയിക്കരുത്, അത് ശരിയല്ല. അപ്പോൾ അതല്ല കാര്യം. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇനി ചേട്ടനെ ഇപ്പോൾ അങ്ങനെ ഒരു മെമ്പർഷിപ്പ് തന്നാൽ ഒരുപാട് പേര് പിന്നെ അപ്ലൈ ചെയ്യും, അത് പിന്നെ ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് അല്ല. അപ്പോൾ ഗോകുൽ ഒന്ന് മനസ്സിലാക്കുക, ഞാൻ ഒരു സിനിമയിൽ ഒരു മറ്റേ പശു കയറ്റി കിട്ടുന്നൊരു രംഗമല്ല ഞാൻ ചെയ്തു, അല്ല അല്ല, ഞാൻ ഹീറോ ആയിട്ട്. ഇവരൊക്കെ സിനിമ കാണുന്നതിന് ഇവരൊക്കെ എന്ന് പറയാൻ പാടില്ല, എൻ്റെ ദൈവമേ നമ്മുടെ മധുസാറൊക്കെ ഇരിക്കുന്നു, കാരണം അവരെ ക്ഷമിക്കണമേ. എന്നെക്കാളും സീരിയസ് ആയിട്ട് ഒരുപാട് പേരുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയണ്ട. അപ്പം അവരെ ഒക്കെ വെച്ചിട്ട് പറയാം. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും, കാരണം ഇവരൊക്കെ പിന്നെ എന്നോട് ക്ഷമിക്കുക, അതൊരു ശരിയായ മറുപടിയായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം ഓക്കെ, നിങ്ങൾക്ക് പറയാം, അവർക്ക് തരണമെങ്കിൽ പറയാം. ഓക്കെ, ഞങ്ങൾ ഈ പറയുന്ന പോലെ സത്യൻ എന്ന മഹാനടൻ്റെ മകനായതുകൊണ്ടും ശ്രീ സത്യൻ്റെ മലയാള സിനിമയ്ക്കുള്ള സംഭാവനകളെ വെച്ചുകൊണ്ടും ഞങ്ങൾ സതീഷ് സത്യനെ ഞങ്ങളുടെ മെമ്പറായിട്ട് ഞങ്ങൾ വാസ്തു പറഞ്ഞാൽ അവർ ഓണററി മെമ്പർഷിപ്പ് നമുക്ക് തരേണ്ടതാണ്.
ഇമാതിരി സാഹചര്യത്തിലാണ് പുതിയ നേതൃത്വം രംഗത്ത് വരുന്നത്. മോഹൻലാലാണ് പ്രസിഡന്റ് എങ്കിലും സിദ്ദിഖിനെ പോലുള്ളവർ വലിയ നടന്മാർ, വലിയ താരങ്ങളുമായിട്ടും എല്ലാവരുമായി നല്ല ബന്ധമുള്ള ആളുകൾ നേതൃത്വത്തിലേക്ക് വരുന്നത്. ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള ആഗ്രഹങ്ങൾ സൂക്ഷിക്കുന്ന, മഹാന്മാരുടെ പാത പിന്തുടരുന്ന ആളുകളെ പരിഗണിക്കാനുള്ള മനസ്സ് AMMA കാണിക്കണം എന്നുള്ളതാണ് ഒരു കാര്യം. എന്നിട്ട് നമ്മൾ ചാരിറ്റിയെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നതായിരിക്കും നന്നായിരിക്കുക. അതുകൊണ്ട് ആരോപണങ്ങൾ ഉന്നയിക്കുന്ന സമയത്ത് അത്തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് കൂടി ഇടപെടേണ്ടതുണ്ട്. ഒപ്പം തന്നെ സിനിമയിലെ സെറ്റുകളിൽ ഉൾപ്പെടെ ഉയരുന്ന വിവേചനത്തെക്കുറിച്ചുള്ള ആരോപണങ്ങളും പരാതികളും ഒക്കെ ഗൗരവത്തിൽ പരിഹരിക്കാനുള്ള സാഹചര്യങ്ങൾ കൂടി ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. നന്ദി, നമസ്കാരം.